വ്ലോഗറും ആൽബം താരവുമായ റിഫ മെഹ്നുവിനെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത ഇന്നലെ വൈകിട്ടോടെയായിരുന്നു പുറത്തു വന്നിരുന്നത്. ഈ വാർത്തയ്ക്ക് താഴെ സദാചാര സൈബർ വിദ്വേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ അനാവശ്യ ഇടപെടലാണ് റിഫയുടെ മരണത്തിന് കാരണമെന്ന തരത്തിലുള്ള ഹേറ്റ് കമന്റുകളാണ് ഇവരുടെ മരണ വാർത്തയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ എന്ത് കോപ്രായം കാണിക്കുമ്പോൾ ഓർക്കണം, അള്ളാഹുവിനെ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു മുസ്ലിമുകൾ. ഇൻസ്റ്റയിലെ രാജ്ഞിമാരുടെ സ്ഥിരം പരിപാടിയാണ് ഇത്. ഇൻസ്റ്റയിൽ തള്ളുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് ഇതൊരു പാഠമാണ്. വളർത്തിയ മാതാപിതാക്കളെ ജയിലിലാക്കി, ആത്മഹത്യ ചെയ്യാനായിരുന്നുവെങ്കിൽ കേരളത്തിൽ വന്ന് ചെയ്തുകൂടായിരുന്നു, ലൈക്ക് വർദ്ധന കൊണ്ട് ജീവിതം സുന്ദരമാകില്ല തുടങ്ങിയ വിദ്വേഷ കമന്റുകളാണ് ഈ വാർത്തയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഡോക്ടർ ഷിംന അസീസും. ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന സ്പേസാണ് സോഷ്യൽ മീഡിയ എന്നും, സ്വയം എവിടെയും എങ്ങും എത്താത്ത ഫ്രസ്ട്രേഷൻ മരിച്ചുപോയ ഒരു കുഞ്ഞിനെ കുറിച്ച് തോന്നിവാസം പറഞ്ഞല്ല തീർക്കേണ്ടതെന്നും ഷിംന പറയുന്നു. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഷിംന ഇക്കാര്യം വ്യക്തമാക്കിയത്. കുട്ടിയെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു എന്ന് കണ്ടതോടെ ആംഗ്ലമാരുടെ സദാചാരക്കുരു പൊട്ടിയൊലിച്ച് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ശരിക്കും ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ്? ഒരു വേദിയിൽ മൈക്ക് കെട്ടി സംസാരിക്കുന്നത് പോലെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വായിൽ കമന്റ് ഇടുന്നതെന്ന് അറിയാഞ്ഞിട്ടാണോ, അതോ ഇത്രയും ഒളിപ്പില്ലാഞ്ഞിട്ടോ എന്നും ഷിംന അസീസ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. യൂട്യൂബ്, ടിക്ടോക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലും വീഡിയോ ആൽബങ്ങളിലും സജീവമായിരുന്നു റിഫ. അരനാട്ടിൽ വീട്ടിൽ റിഫ ഷെറിൻ എന്ന റിഫ ഭർത്താവിനൊപ്പമാണ് റിഫ മെഹ്നുസ് എന്ന പേരിൽ ബ്ലോഗിംഗ് രംഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഫാഷൻ, വ്യത്യസ്ത ഭക്ഷണങ്ങൾ, യാത്രകൾ എന്നിവയായിരുന്നു റിഫയുടെ ബ്ലോഗുകളിലെ ഉള്ളടക്കങ്ങൾ. റിഫയ്ക്കൊപ്പം തന്നെ ഭർത്താവ് മെഹ്നുവും ബ്ലോഗുകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. തിങ്കളാഴ്ച രാത്രി വരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർ സജീവമായിരുന്നു. ബുർജ് ഖലീഫയ്ക്ക് മുന്നിൽ നിന്ന് ഭർത്താവിനൊപ്പമുള്ള വീഡിയോയാണ് അവസാനമായി ഇൻസ്റ്റഗ്രാമിൽ ഇവർ പോസ്റ്റ് ചെയ്തിരുന്നത്. സംഗീത ആൽബങ്ങളിലും ഇരുവരും അഭിനയിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ 2 വയസ്സുള്ള മകൻ ഹസാൻ മെഹ്നുവിനൊപ്പം 3 മാസങ്ങൾക്ക് മുമ്പായിരുന്നു സന്ദർശക വിഷയിൽ റിഫ വിദേശത്ത് പോയിരുന്നത്. ജനുവരിയിൽ മകനോടൊപ്പം നാട്ടിലേക്ക് തിരിച്ചെത്തി. മകനെ തന്റെ മാതാപിതാക്കൾക്കൊപ്പം നിർത്തിയതിനു ശേഷം ജനുവരി 24 തിരിച്ച് വിദേശത്തേക്ക് പോയത്. തുടർന്ന് ഇവിടെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു റിഫ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയത്തെ തുടർന്നായിരുന്നു കാസർഗോഡ് സ്വദേശിയും യൂട്യൂബറുമായ മെഹ്നാസിനെ വിവാഹം കഴിച്ചത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു റിഫ മരിച്ച വിവരം നാട്ടിലറിഞ്ഞത്. കാക്കൂർ പാവണ്ടൂർ മാക്കൂട്ടം പറമ്പിൽ റാഷിദിന്റെയും ഷെറീനയുടെ മകളാണ് റിഫ. റിജിനാണ് റിഫയുടെ സഹോദരൻ. തിങ്കളാഴ്ച രാത്രി ബുർജ് ഖലീഫയ്ക്ക് മുമ്പിൽ മെഹ്നുവിനൊപ്പം നിൽക്കുന്ന വീഡിയോ റിഫ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു. ഏറെ സന്തോഷത്തോടെയായിരുന്നു ഈ വീഡിയോയിൽ കാണപ്പെട്ടിരുന്നത്. ഈ വീഡിയോ ഇട്ടതിന് പിറ്റേന്ന് മരിച്ച നിലയിൽ റിഫയെ കണ്ടെത്തുകയായിരുന്നു. റിഫ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് സംശയിക്കുന്നത്. സുഹൃത്തുക്കൾ പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്.